ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് സ്വർണ്ണവില രണ്ടായിരം കിടക്കുന്നത് വർഷം രണ്ടായിരം എത്തിയപ്പോൾ വില മൂവായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ടായി അത് കഴിഞ്ഞോ ഇരുപത് വർഷം കൊണ്ട് നാൽപ്പതിനായിരം രൂപ വരെയാണ് സ്വർണത്തിന് കൂടിയത് രണ്ടായിരത്തി അഞ്ചിലെ വില നോക്കിയാൽ അയ്യായിരം രൂപ വെറും മൂന്ന് വർഷമേ എടുത്തുള്ളൂ രണ്ടായിരത്തി എട്ടിൽ ആ വില ഇരട്ടിയായി പതിനായിരം രൂപയായി വീണ്ടും ഒരു മൂന്ന് വർഷം രണ്ടായിരത്തി പതിനൊന്നിൽ സ്വർണവില വീണ്ടും ഇരട്ടിയായി ഇരുപതിനായിരം രൂപയിൽ എത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ കാൽ ലക്ഷം തൊട്ടു സ്വർണ്ണവില പിന്നീട് നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ മുപ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ കൊടുത്താണ് നമ്മൾ ഒരു പവൻ സ്വർണം വാങ്ങിയത് സ്വർണവില റെക്കോർഡ് ഭേദിച്ച് മുന്നേറിയപ്പോൾ ആ വർഷം തന്നെ ജൂലൈയിൽ നാൽപ്പതിനായിരം രൂപയിൽ എത്തി വില രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതായത് കഴിഞ്ഞ വർഷം ഏപ്രിലിൽ നാൽപ്പത്തി അയ്യായിരം രൂപയായി സ്വർണത്തിന്റെ വില പിന്നെ ഇപ്പോൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ അൻപതിനായിരത്തി നാനൂറ് രൂപ സ്വർണ്ണവില അതായത് ലക്ഷം പൊന്നും വില കൊടുക്കാതെ പൊന്നു കിട്ടില്ല